ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് കോപ്നേറ്റീവ് ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടായിരുന്നു അതിൽ നമ്മൾ ജീൻ പിയാഷയുടെയും ബ്രൂണറിൻ്റെയും ലേണിംഗ് തിയറീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീൻ പിയാശയുടെ ലേണിംഗ് തിയറിയാണ് കോപ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം അഥവാ വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അതിൽ ഒരുപാട് ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി എന്തൊക്കെയാണ് ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ പറഞ്ഞത് ബ്രൂണറിനെ കുറിച്ചാണ് ജെറോം സെയ്മോർ ബ്രൂണറിൻ്റെ വൈജ്ഞാനിക അനുമാനത്തിനെക്കുറിച്ച് അതിലാണ് നമ്മൾ ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനവും ആശയ സമ്പാദന ബോധന മാതൃക അഥവാ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഓഫ് ടീച്ചിങ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റിസപ്ഷൻ ആൻഡ് സെലക്ഷൻ ആ രീതികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് അർത്ഥപൂർണ്ണ സ്വീകരണ പഠനം അഥവാ ഡേവിഡ് പോൾ ഓസ്ബെൽൻ്റെ മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിങ് ഒരു കോപനേറ്റീവ് ലേണിംഗ് തിയറിയാണ് അർത്ഥപൂർണ്ണ സ്വീകരണ പഠനം ഓസ്ബെൽ ഓസ്ബെലിൻ്റെ പഠന സിദ്ധാന്തം മെയിനായിട്ട് അറിയപ്പെടുന്നത് സ്വീകരണ പഠ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ് എന്നതാണ് ഡേവിഡ് പോൾ ഓസ്ബെൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ജനിച്ചിട്ടുള്ളത് മരണപ്പെട്ടത് രണ്ടായിരത്തി എട്ട് അർത്ഥപൂർണ്ണ സ്വീകരണ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡേവിഡ് പോൾ ഓസ്ബെലാണ് ഓരോ വ്യക്തിയും തൻ്റെ വൈജ്ഞാനിക ഘടനയുമായാണ് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് ഓസ്ബെൽ അഭിപ്രായപ്പെട്ടത് കണ്ടെത്തലിലൂടെയല്ലാതെ നിലവിലെ വിജ്ഞാനത്തെ തൻ്റെ വൈജ്ഞാനിക ഘടനയിൽ ഭാഷാപരമായ ആശയവിനിമയത്തിലൂടെ സ്വീകരിച്ച് ഉൾച്ചേർക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട് ഓസ്ബെൽ ഊന്നൽ നൽകുന്ന പ്രധാന സംജ്ഞകളാണ് അഥവാ ലേണിങ്സാണ് മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഭാഷാപര പഠനം അഥവാ വേർബൽ ലേണിംഗ് രണ്ട് സ്ത്രീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ് മൂന്ന് വിശദീകരണ പഠനം അഥവാ എക്സ്പോസിറ്ററി ലേണിംഗ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരാം ഇനി എങ്ങനെയാണ് വൈജ്ഞാനിക ഘടനയിൽ ഭാഷാപരമായ ആശയവിനിമയത്തിലൂടെ സ്വീകരിച്ച് ഉൾ എങ്ങനെയാണ് അദ്ദേഹം വിശദമാക്കിയതെന്ന് നോക്കാം പുതിയ കാര്യങ്ങൾ നിലവിലെ അറിവിലേക്ക് ചേർക്കുന്നതിനെ ഉൾ അഥവാ സബ് സംശൻ എന്ന് പറയുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു പുതിയ കാര്യങ്ങൾ നിലവിലെ അറിവിലേക്ക് ചേർക്കുന്നതിനെയാണ് ഉൾ എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ടത് വ്യക്തിയുടെ നിലവിലെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ അറിവിലേക്കാണ് പുതിയ അറിവ് ഉൾച്ചേരേണ്ടത് ഇത് നടക്കണമെങ്കിൽ പുതിയ അറിവിനെയും നിലവിലെ അറിവിനെയും പാകപ്പെടുത്തുകയും പൊരുത്തപ്പെടുത്തുകയും വേണം ഈ പ്രക്രിയക്കാണ് ഓസ്ബെൽ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഓർഗനൈസറിലൂടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടന പുതിയ അറിവിനെ ഉൾചേർക്കാൻ പാകപ്പെടുന്നു ഇനി ഈ സ്ത്രീകരണം എന്നുള്ളത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് അർത്ഥപൂർണവും അഥവാ മീനിങ്ഫുൾ ദെൻ അർത്ഥരഹിതം അഥവാ മീനിങ് ലെസ് നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ അർത്ഥപൂർണമായി ഉൾചേരുന്ന സ്ത്രീകരണമാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദം കാണാതെ പഠിക്കൽ അർത്ഥരഹിതമായ ഉൾചേർക്കലിന് ഉദാഹരണമാണ് ഈ സന്ദർഭത്തിലാണ് മറുപയെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു അഡ്വാൻസ്ഡ് ഓർഗനൈസറിനെ രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഒന്ന് അതായത് ഈ സ്ത്രീകരണ പഠനം രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് അർത്ഥപൂർണവും രണ്ട് അർത്ഥരഹിതവും നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ അർത്ഥപൂർണമായി ഉൾച്ചേരുന്ന സ്ത്രീകരണം ഉപയോഗപ്രദമാണ് പക്ഷേ അർത്ഥരഹിതമായി ഉൾചേർക്കലാണ് കാണാതെ പഠിക്കൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി അഡ്വാൻസ്ഡ് ഓർഗനൈസറിലൂടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടകങ്ങൾ പുതിയ അറിവിനെ ഉൾചേർക്കുന്നതായിട്ട് മൂന്ന് തരം രീതികളാണ് അവലംബിക്കുന്നത് ഒന്ന് ഡെറിവേറ്റീവ് ഉൾചേർക്കൽ രണ്ട് കൊറിലേറ്റീവ് ഉൾ മൂന്ന് നിലവിലെ ആശയങ്ങളെ വിപുലീകരിക്കുന്ന സോറി മൂന്നാമത്തേത് കോമ്പിനേഷൻ ഉൾചേർക്കൽ മൂന്ന് തരത്തിലാണ് അത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യത്തേത് ഡെറിവേറ്റീവ് ഉൾ പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്ന രീതിയാണ് ഡെറിവേറ്റീവ് ഉൾ രണ്ടാമത്തേത് കോറിലേറ്റീവ് ഉൾച്ചേർക്കൽ നിലവിലെ ആശയങ്ങളെ വിപുലീകരിക്കുന്ന രീതിയാണ് കോറിലേറ്റീവ് ഉൾചേർക്കൽ മൂന്നാമത്തേത് കോമ്പിനേഷൻ ഉൾചേർക്കൽ പുതിയ ആശയങ്ങൾ നൽകി നിലവിലെ വൈജ്ഞാനിക ഘടനയെ വികസിപ്പിച്ച് പുതിയ പഠനങ്ങളിലേക്ക് നയിക്കുന്ന രീതിയാണ് കോമ്പിനേഷൻ ഉൾക്ക ഉൾ നമ്മൾ പറഞ്ഞു അഡ്വാൻസ്ഡ് ഓർഗനൈസറിലൂടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടകങ്ങൾ പുതിയ അറിവിനെ ഉൾ മൂന്ന് തരം രീതികളാണ് അവലംബിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് പുതിയ ആശയങ്ങൾ നിലവിലെ വൈജ്ഞാനിക ഘടനയിൽ നിന്ന് വികസിക്കുന്നു രണ്ടാമത്തേത് കൊറിലേറ്റീവ് നിലവിലെ ആശയങ്ങളെ വിപുലീകരിക്കുന്നു മൂന്നാമത്തേത് കോമ്പിനേഷൻ ഉൾചേർക്കൽ അത് പുതിയ ആശയങ്ങൾ നൽകി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയെ വികസിപ്പിച്ച് പുതിയ പഠനങ്ങളിലേക്ക് നയിക്കുന്നു ഇനി അഡ്വാൻസ്ഡ് ഓർഗനൈസർ അതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ മുൻകൂർ സംഘടന മാതൃക ഈ മുൻകൂർ സംഘടനാ മാതൃകയെ ഓസ്ബെൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് എക്സ്പോസിറ്ററി അഥവാ വിശദീകരണ രീതിയിലുള്ളത് ഇപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം എക്സ്പോസിറ്ററി അഥവാ വിശദീകരണ രീതിയിലുള്ളത് വിശദീകരണ രീതിയിലുള്ള അഡ്വാൻസ് ഓർഗനൈസറുടെ ധർമ്മം പാഠഭാഗത്തിലെ ഒരു പ്രത്യേക വർഗത്തിനോ ഉപവർഗങ്ങൾക്കോ ഇനങ്ങൾക്കോ വേണ്ടിയുള്ളതും നിയന്ത്രിത രൂപത്തിലുള്ളതുമായ ചെറിയ സംഭരണികൾ അഥവാ ചെറിയ വർഗങ്ങൾ പരിചയപ്പെടുത്തും മുമ്പ് വർഗബന്ധത്തിൻ്റെ വിശാലവും സാമാന്യവുമായ മാതൃകയിലുള്ള ഒരു പൊതു സംഭരണി നൽകുകയാണ് അതായത് ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം പൊതുവായിട്ട് പറഞ്ഞു കൊടുക്കണം ഇപ്പം നമ്മൾ മാത്സിലാണ് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചതുർഭുജത്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആശയത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചതുർഭുജത്തിൻ്റെ ഉപവിഭാഗങ്ങളായ ലംബകം സാമാന്തരികം സമചതുർഭുജം ദീർഘചതുരം സമചതുരം തുടങ്ങിയവ മനസ്സിലാകണം അവയെ ഉൾക്കൊള്ളുന്ന അവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തണം അപ്പം എന്ത് ചെയ്യും ആ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ചതുർഭുജത്തിൻ്റെ വ്യക്തമായ ഒരു മാനസികം അല്ലെങ്കിൽ ഒരു ചിത്രം അവിടെ ലഭിക്കും അതാണ് വിശദീകരണ രീതിയിലുള്ളത് അഥവാ എക്സ്പോസിറ്ററിയുടെ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഫസ്റ്റ് ഒന്നായിട്ട് തരം തിരിച്ചതാണ് എക്സ്പോസിറ്ററി രണ്ടാമത്തേത് കമ്പാരിറ്റീവ് താരതമ്യ രൂപത്തിലുള്ള ഓർഗനൈസറുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ധാരണകളെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിൽപ്പെടുത്തുവാനും അടിസ്ഥാനപരമായി സദൃശങ്ങളുമായ ധാരണകളോട് ഇണക്കി ചേർക്കാനും വേണ്ടിയിട്ടാണ് അതായത് താരതമ്യപ്പെടുത്തുന്നത് എന്തിനാണ് നമുക്കറിയാം കം നമ്മൾ എപ്പോഴാണ് കമ്പയർ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അവർക്കറിയാം നമ്മുടെ ഗാന്ധിജി ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി എന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ കേരള ഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ അറിഞ്ഞു അറിഞ്ഞുകൊള്ളണം ചെറിയ കുട്ടികൾക്ക് കേരള ഗാന്ധി കെ കേളപ്പനാണ് എന്നുള്ളത് അവർക്കറിയ അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാം ചില കാര്യങ്ങൾ അവർക്ക് പരിചിതമായിരിക്കും പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ പലതായിരിക്കും അവർക്ക് അപരിചിതമായിരിക്കും അതുകൊണ്ട് തന്നെ അർത്ഥപൂർണമായ പഠനം അവർക്ക് പ്രയാസകരമാണ് അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതവും പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രയാസം വഴിട്ട് അവർക്ക് പരിഹരിക്കാൻ കഴിയും രണ്ടും പല അംശങ്ങളിലും സമാനവും താരതമ്യപ്പെടുത്താവുന്നതുമാണ് കാരണം ഗാന്ധിജിയുടെ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് കെ കേളപ്പന് കേരള ഗാന്ധി എന്നൊരു പേര് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ചിട്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളും അപ്പോൾ രണ്ട് കാര്യങ്ങളും സമാനവും താരതമ്യപ്പെടുത്താവുന്നതുമാണ് അതിനാൽ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള അതിപരിചിതമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ പുതിയ വിവരങ്ങൾ അർത്ഥപൂർണമായിട്ട് സ്വീകരിക്കുവാൻ അവർക്ക് എളുപ്പമായിരിക്കും അതാണ് രണ്ടാമത്തെ രണ്ടാമതായിട്ട് തരംതിരിച്ചിട്ടുള്ള താരതമ്യ രൂപത്തിലുള്ളത് ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സ്പോസിറ്ററിയാണ് വിശദീകരണ മാതൃക വിശദീകരണ മാതൃകയിലുള്ള അഡ്വാൻസ് ഓർഗനൈസർ ലക്ഷ്യമാക്കുന്നത് നേരത്തെ നമുക്കറിയുന്ന വിശാലമായ ധാരണയെ ഓർമ്മിപ്പിക്കാനും നേരത്തെ നമുക്കറിയുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും ആവശ്യമെങ്കിൽ അത് സമ്പന്നമാക്കാനും അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടി ചേർക്കാനും ആയിരിക്കും അതിനായി ആ രൂപത്തിന്റെ സവിശേഷതകൾ നാല് വശങ്ങൾ ഉണ്ടായിരിക്കുക അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമചതുർഭുജം അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നാല് വശങ്ങളുണ്ടായിരിക്കുക അടഞ്ഞ ചിത്രമായിരിക്കുക എന്നിവയൊക്കെ തറപ്പിച്ച് വ്യക്തമാക്കണം അങ്ങനെ വിവിധ തരത്തിൽ പെടുന്ന നാല് വശമുള്ള അടഞ്ഞ ചിത്രത്തിലൂടെ അവർക്കൊരു മെൻ്റൽ ഇമേജ് കിട്ടണം ഉപവിഭാഗങ്ങളിൽ ഓരോന്നും ഈ സാമാന്യ ധാരണയുമായി അർത്ഥപൂർണമായി കണക്ട് ചെയ്യാൻ അവർക്ക് കഴിയണം അങ്ങനെയാണ് ഫസ്റ്റത്തെ വിശദീകരണം മാതൃക ഉള്ളത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ രണ്ടാമത്തേത് കമ്പാരിറ്റീവ് ആണ് പറഞ്ഞത് താരതമ്യം ചെയ്തിട്ട് പഠിക്കാം ഒന്നിനെ മറ്റൊന്നേറ്റ് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എന്നാണ് പുതിയ ധാരണകളിൻ്റെയും നിലവിലുള്ള കാര്യങ്ങളേറ്റിട്ട് ഇണക്കി ചേർക്കാൻ കൂടിയിട്ട് അവർക്ക് കഴിയും അങ്ങനെയാണ് രണ്ട് രീതികൾ ഇനി എന്താണ് ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് വിദ്യാഭ്യാസത്തിൽ ഈ ലേണിംഗ് തിയറിയുടെ ഈ പഠന സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ ധർമ്മങ്ങൾ നിലവിലുള്ള അടിസ്ഥാന ആശയങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയും പഠനത്തെ കാര്യക്ഷമമാക്കുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ധർമ്മം രണ്ട് ഒരു കൈത്താങ് നൽകി ഉൾചേർക്കൽ പ്രക്രിയയെ കാര്യക്ഷമമാക്കുന്നു മൂന്ന് കാണാപ്പാഠത്തിൻ്റെ കാണാപ്പാട പഠനത്തിൻ്റെ അഥവാ ബൈഹേർട്ട് ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ ആ ദോഷത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നു ചുരുക്കത്തിൽ മുന്നറിവുകളെയും പുത്തൻ അറിവുകളെയും ബന്ധപ്പെടുത്തുന്ന ഒരു പാലം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണ് അഡ്വാൻസ് ഓർഗനൈസർ നമുക്ക് പറയാൻ പറ്റും ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണെന്ന് നോക്കാം കുട്ടിയുടെ നിലവിലുള്ള ആശയങ്ങളെയും പുതുതായി ഉൾച്ചേർക്കേണ്ടുന്ന ആശയങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്ത് ഉൾചേർക്കൽ കാര്യക്ഷമമാക്കാൻ കഴിയണം ഉയർന്ന ക്ലാസുകളിൽ കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിലൂടെ കുട്ടിക്ക് നൽകുവാൻ കഴിയുക അർത്ഥപൂർണ സ്വീകരണ പഠനത്തിലൂടെയാണ് മൂന്ന് ഓസ്ബെലിൻ്റെ അർത്ഥപൂർണ്ണ സ്വീകരണ പഠനത്തിൽ സാമാന്യ തത്വത്തിൽ നിന്ന് ഘടകങ്ങളിലേക്കുള്ള നിഗമന രീതിയാണ് പഠനത്തെ വിശദീകരിക്കുന്നത് അപ്പോൾ എന്താണ് പുതിയ കാര്യങ്ങളും ആശയങ്ങളും ഉൾച്ചേർക്കേണ്ടുന്ന ആശയങ്ങളൊക്കെ ആഴത്തിൽ വിശകലനം ചെയ്തിട്ട് കാര്യക്ഷമമാക്കാൻ കഴിയും ഉയർന്ന ക്ലാസുകൾ എന്താണ് കുറഞ്ഞ സമയത്തിൽ കുട്ടിക്ക് പഠിക്കാൻ കഴിയണം സ്വീകരിക്കാൻ കഴിയണം മൂന്നാമത്തേത് സാമാന്യ തത്വത്തിൽ നിന്ന് ഘടകങ്ങളിലേക്കുള്ള നിഗമന രീതിയാണ് ഈ പഠനത്തെ വിശദീകരിക്കുന്നത് അതാണ് ഇതിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓസ്ബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ് ആണ് ഓസ്ബെൽ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകളാണ് ഫസ്റ്റ് വേർബൽ ലേണിംഗ് റിസെപ്ഷൻ ലേണിംഗ് എക്സ്പോസിറ്ററി ലേണിംഗ് അതിൽ നമ്മൾ റിസപ്ഷൻ ലേണിങ്ങും എക്സ്പോസിറ്ററി ലേണിങ്ങും പറയാം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പറയാം ഫസ്റ്റ് വേർബൽ ലേണിംഗ് വിജ്ഞാനം സ്ത്രീകരിക്കാനും സ്വാംശീകരിക്കാനും സഹായകമാകുന്നത് ഈ വേർബൽ ലേണിംഗ് വഴിയാണ് രണ്ടാമത്തേത് റിസപ്ഷൻ ലേണിംഗ് അഥവാ സ്ത്രീകരണ പഠനം വിജ്ഞാനം സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനം കാര്യക്ഷമമായി നിർവഹിച്ച് അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീകരണ പഠനം നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു എന്താ പറയുക മലയാളീകരിച്ച് പറഞ്ഞതാണ് ദെൻ മൂന്നാമത്തേത് വിശദീകരണ പഠനം അഥവാ കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യത്തേക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നതാണ് ഈ വിശദീകരണ പഠനം ഇനി പഠനത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓസ്ബെക് പഠിതാവ് സ്ത്രീകരിക്കുന്ന രീതിയെയും വിവരങ്ങളെ അയാൾ സംസ്കരിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നതാണ് പഠനത്തിൻ്റെ ഗുണനിലവാരം ഇനി ഹോസ്ബെലിൻ്റെ അഭിപ്രായത്തിൽ അർത്ഥപൂർണമായ ഭാഷാ പഠനം അഥവാ മീനിങ്ഫുൾ പ്രിസെപ്ഷൻ ലേണിംഗ് സാധ്യമാകണമെങ്കിൽ ചില അടിസ്ഥാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കണം ഒന്ന് അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആണ് രണ്ടാമത്തേത് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാനശാഖയുടെ ഘടനയും അഥവാ കോപ്നേറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ലേണർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഡിസിപ്ലിൻ മൂന്നാമത്തേത് ക്രമാനുഗത വിശ്ലേഷണവും ഉദ്ഗ്രഥനം വഴിയുള്ള സമായോജനവും പ്രോഗ്രസീവ് ഡിഫ്രൻഷിയേഷൻ ആൻഡ് ഇൻ്റർഗ്രേറ്റീവ് റീ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഘടകങ്ങൾ അടിസ്ഥാന ഘടകങ്ങൾ പറഞ്ഞു എന്നുള്ളൂ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ സുസംഘടിതമായ സംഘാടനമാണ് വൈജ്ഞാനിക ഘടന എന്നതാണ് അഡ്വാൻസ്ഡ് ഓർഗനൈസറിലൂടെ ലക്ഷ്യമാക്കുന്നതും അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള സോറി ഈ ഭാഗത്തിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഡേവിഡ് പോൾ ഓസ്ബെലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ടായിട്ട് തരംതിരിച്ചത് പറഞ്ഞു എക്സ്പോസിറ്ററി ആൻഡ് കമ്പാരറ്റീവ് പിന്നെ അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും എഡ്യൂക്കേഷൻ്റെ പുരോഗ പ്രസക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഉൾചേർക്കലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് തരം ഉൾചേർക്കൽ ഡെറിവേറ്റീവ് കോറിലേറ്റീവ് കോമ്പിനേഷൻ പിന്നെ എങ്ങനെയാണ് ഉൾചേർക്കൽ അഥവാ സംസംഷനെ കുറിച്ച് പറഞ്ഞു മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിങ്ങിനെ കുറിച്ചും പറഞ്ഞു വൈജ്ഞാനിക ഘടന പുതിയ അറിവിനെ ഉൾച്ചേർക്കുന്ന കാര്യങ്ങളും അത് രണ്ട് തരത്തിലാണ് അർത്ഥപൂർണവും അർത്ഥരഹിതവും സ്ത്രീകരണ പഠനം എന്നുള്ളതും പറഞ്ഞു ഇപ്പം എത്രയാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത് മൂന്നാമത്തെ അർത്ഥപൂർണ്ണ സ്ത്രീകരണ പഠനം അഥവാ കോക്നീറ്റീവ് ലേണിംഗ് തിയറിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിങ്ങിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി അഥവാ ഹെയർ ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് ഗാറ്റ്നയുടെ ഹെയർ ഓഫ് ലേണിങ്ങിനെ കുറിച്ച് അതും കോക്നേറ്റീവിലുള്ള ഒരു ലേണിംഗ് തിയറിയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ പറയാം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക ഓക്കെ തേങ്ക് യു സി യു സൂൺ